നമസ്കാരം. എസ് എഫ് ഐ എന്ന ഗുണ്ടാ സംഘടനാ നേതാവായിരിക്കുന്ന ആർഷോയെ നാട്ടുകാർ തന്നെ പാലക്കാട് പഞ്ഞിക്കിടുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം. തോൽക്കുന്നതിനു മുമ്പുള്ള ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ, യുവരാജ്, നിങ്ങൾക്ക് ഒരുപാട് പരാജയം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ തന്നെ ഒരു വാദം. ആ വാദം വെച്ചുകൊണ്ട് തന്നെ പാലക്കാട്ട് ഇത്തവണ അട്ടിമറി ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഘടകം എന്താണ്? ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു ഘടകം എന്ന് എടുത്തു പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അനുകൂലമാകാത്ത എന്ത് ഘടകമാണ് മാധു പുതുതായിട്ട് വന്നിരിക്കുന്നത്? പഴകി പൊളിഞ്ഞ കുറെ ആരോപണങ്ങളുമായിട്ട് രണ്ട് മുന്നണികളും മുന്നിലേക്ക് വരുന്നു എന്നുള്ളതല്ലാണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു തൃശൂർ പൂരം എടുത്തുകൊണ്ട് നടക്കലാണ്. നമ്മുടെ VD സതീശൻ, സഹകരണാത്മക പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഈ ദിവസം വരെ ആയിട്ട് കേരളത്തിന്റെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ കഴിവതും ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടി വിട്ട് ആരെങ്കിലും പോയി മത്സരിച്ചാൽ ആ വീട്ടില് ഇന്നോവ തിരിയാനുള്ള സ്ഥലമുണ്ടോ എന്ന് ഞങ്ങൾ നോക്കലില്ല. പറയാനുള്ളത്, ഉപതെരഞ്ഞെടുപ്പിന്റെ മാതൃഭൂമിയാണല്ലോ നടത്തുന്നത്. മാതൃഭൂമി പത്രത്തിൽ ഇന്നത്തെ വാർത്ത ഞാൻ പറയാം. നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലെടുക്കാൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. 1500 ഏക്കർ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള നെല്ല് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. എടുത്ത നെല്ലിൻ്റെ പൈസയും കൊടുത്തിട്ടില്ല. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. കറണ്ട് ബില്ല് കൂട്ടാൻ എന്നുള്ള തീരുമാനം. പാലക്കാട് നിയോജക മണ്ഡലത്തിന് അകത്ത് നമുക്കറിയാം, നെൽകർഷകർ വലിയൊരു ശതമാനം ഉള്ള നാടാണ്, ഉള്ള മണ്ഡലമാണ്. സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കൃഷിയോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നെൽകർഷകരോടൊക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന സമീപനം എന്നുള്ളതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. നെല്ലിന്റെ വിലയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നമുക്കറിയാലോ, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നതും BJP ഭരിക്കുന്നതുമായിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങൾ രാജ്യത്തുണ്ടല്ലോ. കൂടാതെ പാലക്കാടിന്റെ മണ്ണിൽ ജനങ്ങളുടെ കൂടെ BJP പുലിക്കുട്ടി യുവരാജ് ഗോകുലും കൂടെയുണ്ട്. ആർഷയുടെ ഒരു ദയവും കാണിക്കാതെയാണ് നാട്ടുകാർ ആർഷയെ എടുത്തിട്ട് പഞ്ഞിക്കിടത്തത്. അവസാനം ചർച്ചയിൽ ബബ്ബ എന്ന് ആർഷയ്ക്ക് അടിക്കേണ്ടി വരുന്നു. പാലക്കാട് നെല്ലറകളുടെ കലവറയാണ്. ആ കലവറയിലാണ് സംസ്ഥാന സർക്കാർ, അതായത് പിണറായി സർക്കാർ, അവിടുത്തെ ഓരോ കർഷകരെയും ഇട്ട് കൊല്ലുന്നത്. കർഷകർ നെല്ലെല്ലാം സംഭരിച്ച് സർക്കാരിന് കൊടുക്കുമ്പോൾ സർക്കാർ അവർക്ക് തിരിച്ച് കർഷകർക്ക് പണം കൊടുക്കുന്നതിന് പകരം സർക്കാർ കൊടുക്കുന്നത് ലോണാണ്. ലോൺ അടക്കാതെ വരുമ്പോൾ കർഷകർ ആത്മഹത്യയിലേക്ക് പോകുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സംസ്ഥാന സർക്കാർ കറണ്ട് വില കൂട്ടുന്നു. കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട്. കണ്ണത്താ ദൂരത്ത് പച്ച വിരിച്ച് കിടക്കുന്ന പാടങ്ങളുടെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനും നിരവധി പേർ എത്താറുണ്ട്. പക്ഷെ ആ സൗന്ദര്യം അങ്ങനെ തന്നെ നിലനിർത്തുന്ന കർഷകന്റെ കണ്ണുനീർ ആരെങ്കിലും കാണുന്നുണ്ടോ? കേരളത്തെ പട്ടിണി കിടക്കാതെ അന്നമൂട്ടുന്ന കർഷകരിന്ന് നെല്ല് വിറ്റ് പണത്തിനായി നെട്ടോട്ടമോടുകയാണ്. സർക്കാരും സപ്ലൈക്കോയും അവരെ തേരാപ്പാര ഓട്ടിക്കുകയാണ്. കർഷകർക്ക് 557 കോടി രൂപ സർക്കാർ നൽകാനുണ്ട്. ആത്മാഭിമാനമുള്ളവരാണ് ഞങ്ങൾ നെൽകർഷകർ. നഷ്ടമാണെന്നറിഞ്ഞിട്ടും വീണ്ടും കൃഷി ഇറക്കാൻ ഇറങ്ങുന്നത് ആ ആത്മാഭിമാനം ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ മലയാളികൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന അരിയാഹാരം, പാലക്കാട് കർഷകർ സൂര്യൻ്റെ തീക്ഷണമാകുന്ന അസ്ത്രം പോലെയുള്ള തീക്കനൽ പെയ്യുന്ന ചൂട് രശ്മികളിൽ നിന്ന് കഷ്ടപ്പെട്ട് വയലിൽ ഉഴുതുമറിച്ച് നെല്ല് സംഭരിക്കുന്നതാണ് അവർക്ക് എന്നും അവഗണന മാത്രമേ ഉള്ളൂ. നിലവിൽ SFI എന്ന ഗുണ്ടാ സംഘടനാ നേതാവിനെ പാലക്കാട് മാതൃഭൂമി നടത്തിയ പരിപാടിയിൽ യുവരാജ് ഗോകുലും അപ്പുറത്ത് അബിൻ വർഗീയും കൂടെ ചേർന്ന് പഞ്ഞിക്കിടുന്നു. കൂടാതെ യുവരാജ് ഗോകുലിൻ്റെ BJP പുലിക്കുട്ടിയായ യുവരാജ് ഗോകുലിൻ്റെ തീക്ഷണമായ ചോദ്യങ്ങളിൽ നിന്ന് പതറി കുളിച്ച് വിയർത്ത് നാട്ടുകാരുടെ ചോദ്യങ്ങളിലും ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ അവിടെ കിടന്ന് കരഞ്ഞു മുഴുകുന്ന ആർഷയെയാണ് നമ്മൾ കണ്ടത്.